കുറേ കാലത്തിനു മുമ്പ് ഒരു രാജ്യത്ത് ഒരു പാവപ്പെട്ട വിധവയും അവന്റെ മകൻ അലാവുദ്ദീനും താമസിച്ചിരുന്നു. ആ അമ്മ അലാവുദ്ദീനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു വൈകുന്നേരം ഒരു അപരിചിതൻ മുൻവാതിലിൽ തട്ടിവിളിച്ചു. നമസ്കാരം, എന്റെ പേര് മുസ്തഫ. ഞാനെന്റെ സഹോദരന്റെ മകനെ തിരയുകയാണ്. അവന്റെ പേരാണ് അലാവുദ്ദീൻ. ഞാൻ വളരെ കാലമായി അകലെയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചെത്തി. അമ്മാവൻ എന്ന നിലയിൽ സത്യസന്ധമായി പണം സമ്പാദിച്ച് നിങ്ങളെ സഹായിക്കുവാനായി അലാവുദ്ദീനെ എന്റെ കൂടെ ജോലി ചെയ്യുവാൻ വിടണം. അലാവുദ്ദീൻ അയാളെ നന്നായി നിരീക്ഷിച്ചു. ഈ ആശയത്തിൽ അതീവ താൽപ്പര്യം കാണിച്ചില്ല, കാരണം മുസ്തഫയെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ചിലതുണ്ടായിരുന്നു. പക്ഷേ അവന്റെ അമ്മയ്ക്ക് ഈ വാർത്തയിൽ വളരെ സന്തോഷം തോന്നി. ഒപ്പം അലാവുദ്ദീനെ അമ്മാവനോടൊപ്പം പോകുവാൻ അനുവദിക്കാമെന്ന് അവൾ സമ്മതിച്ചു. രണ്ടു മൂന്ന് ദിവസത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം അവരൊരു ഗുഹയിലെത്തി. പ്രവേശന കവാടം മുസ്തഫയ്ക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തത്ര ചെറുതായതിനാൽ അലാവുദ്ദീനോട് തനിക്കായി അകത്തേക്ക് പോകുവാൻ പറഞ്ഞു. മുസ്തഫ വളരെ സത്യസന്ധനല്ലെന്ന് സംശയിച്ച അലാവുദ്ദീൻ അപരിചിതനായ ഒരാളുടെ ജീവൻ പണയപ്പെടുത്തുവാൻ ആദ്യം ആഗ്രഹിച്ചില്ല. അലാവുദ്ദീൻ ഉടൻ തന്നെ തന്റെ അമ്മയെക്കുറിച്ചും അവർ എങ്ങനെ ദരിദ്രരാണെന്നും ചിന്തിച്ചു. ആ രത്നങ്ങൾ ലഭിക്കുന്നത് ജീവിതകാലം മുഴുവൻ അവരെ സമ്പന്നരാക്കുമെന്ന് ചിന്തിച്ചു. അലാവുദ്ദീന്റെ മടി കണ്ട മുസ്തഫ പെട്ടെന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആഭരണങ്ങളും വജ്രങ്ങളും എടുക്കാം. എനിക്കായി നിങ്ങൾ ഒരു പഴയ വിളക്ക് കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ഗുഹയിൽ നിന്നും പുറത്തെടുക്കാം. പക്ഷേ ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? ഒരു ദിവസം പെട്ടെന്ന് എന്റെ മുന്നിൽ വന്നതാണ്. അമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ നല്ല വിശ്വാസവുമാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ചിലതുണ്ട്. എന്നെക്കുറിച്ച് ഒരു നിമിഷം നീ മറന്നേക്ക്. നിങ്ങൾക്ക് അമ്മയെക്കുറിച്ചും ഈ നിധികൾ കാണുമ്പോൾ അവൾ എത്ര സന്തോഷിക്കുമെന്നും ആലോചിക്കൂ. നിങ്ങൾ അവൾക്ക് നൽകുന്ന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. പെട്ടെന്നൊരു ദിവസം പണക്കാരനാവുന്നതിനെപ്പറ്റി ആലോചിക്കൂ. അങ്ങനെ അലാവുദ്ദീൻ അകത്തു പോകുവാൻ തീരുമാനിച്ചു. അവൻ അമ്മയെക്കുറിച്ച് ചിന്തിച്ച് ഗുഹയിലേക്ക് പോയി. അലാവുദ്ദീൻ ഗുഹയിൽ കയറിയപ്പോൾ അവന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അമ്മാവൻ പറഞ്ഞതുപോലെ ഗുഹയിൽ നിധി നിറഞ്ഞിരുന്നു. അതിനാൽ കഴിയുന്നത്ര വജ്രങ്ങളും മാണിക്യങ്ങളും കൊണ്ട് അവന്റെ പോക്കറ്റ് നിറച്ചു. വിരലിലിട്ട സ്വർണമോതിരവും അദ്ദേഹം കണ്ടെത്തി. പെട്ടെന്ന് ഗുഹയ്ക്ക് പുറത്തുനിന്ന് മുസ്തഫയുടെ ശബ്ദം കേട്ടു. ശരി, അത് മതിയാകുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഇനി ഞാൻ പറഞ്ഞ വിളക്കുമായി പുറത്തേക്ക് വരൂ. അലാവുദ്ദീൻ ചുറ്റും നോക്കുവാൻ തുടങ്ങി. ഒടുവിൽ മുസ്തഫ ആവശ്യപ്പെട്ട വിളക്ക് കണ്ടെത്തി. എന്നിട്ട് ഗുഹയിൽ നിന്നും കയറുവാൻ ഒരു കൈ തരാൻ അമ്മാവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ മുസ്തഫ അദ്ദേഹത്തിനോട് പറഞ്ഞു ആദ്യം വിളക്ക് കാണണമെന്ന്. അമ്മാവനെ സംശയിച്ച അലാവുദ്ദീൻ മുസ്തഫ വിളക്കെടുത്ത് അവനെ അവിടെ ഇട്ടിട്ട് പോകുമെന്ന് കരുതി. അതിനാൽ അലാവുദ്ദീൻ വിളക്ക് നൽകുവാൻ വിസമ്മതിച്ചു. മുസ്തഫയ്ക്കാണെങ്കിൽ ആകപ്പാട് ദേഷ്യം തോന്നി. ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളുടെ യഥാർത്ഥ അമ്മാവനല്ല. എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും തന്നെ അറിയണ്ട. വേണമെങ്കിൽ നിന്നെ ഇവിടെ ആക്കിയിട്ട് എനിക്കിവിടെ നിന്ന് പോകാം. നീ എനിക്ക് വിളക്ക് നൽകാൻ താൽപ്പര്യപ്പെടാത്തതിനാൽ ഈ വലിയ പാറ ഉപയോഗിച്ച് ഞാൻ ഗുഹ തടയുകയാണ്. മുസ്തഫ അലറി വിളിച്ചു. അലാവുദ്ദീനെ അകത്തിട്ടിട്ട് പോയി. ആ കുട്ടി ഇരുട്ടിലിരുന്ന് കയ്യിൽ വിളക്കുമായി നിലവിളിച്ചു. ഇതെന്ത് വിളക്കാണ്? ഇത് സ്വർണം കൊണ്ടുപോലും നിർമ്മിച്ചതല്ല. അത് പ്രവർത്തിക്കുന്നുമില്ല. പൊടി തുടച്ചുമാറ്റുവാൻ അലാവുദ്ദീൻ കുറച്ചു തവണ വിളക്ക് തടവി. പെട്ടെന്നൊരു നീലപ്പുക വായുവിലേക്ക് പൊട്ടി പുകയിൽ നിന്ന് ഒരു ജിൻ പുറത്തുവന്നു. മകനെ, ഞാൻ നിനക്ക് മൂന്ന് വരങ്ങൾ നൽകാം. പക്ഷേ നീ നന്നായി ചിന്തിച്ചു പറയൂ. അലാവുദ്ദീൻ ഞെട്ടിപ്പോയി. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അടുത്ത നിമിഷം അവൻ വീട്ടിലിരിക്കുകയായിരുന്നു. അവന്റെ അമ്മയുടെ മുൻപിൽ. എന്നിട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ അമ്മയോട് വിവരിച്ചു. മുസ്തഫ ചെയ്ത കാര്യങ്ങളും അമ്മയോട് പറഞ്ഞുകൊടുത്തു. സംസാരിക്കുന്നതിനിടയിൽ അലാവുദ്ദീൻ തന്റെ മോതിരം തടവി. ഉടനെ മറ്റൊരു ജിൻ പ്രത്യക്ഷപ്പെട്ടു.
ഇത് കണ്ടതും അല്ലാവുദ്ദീന്റെ അമ്മ ബോധരഹിതയായി. മകനെ, എനിക്ക് നിങ്ങൾക്ക് മൂന്ന് വരങ്ങൾ നൽകാൻ സാധിക്കും. ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്വർണവും രത്നങ്ങളും നൽകുക. അതുവഴി ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾ സമ്പന്നരായിരിക്കും. ഉടൻ തന്നെ അവരുടെ പഴയ വീട് ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. അലാവുദ്ദീനും അമ്മയും അവരുടെ പുതിയ കൊട്ടാരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഒരു ദിവസം തന്റെ സുഹൃത്തുക്കളോടൊപ്പം നഗരം ചുറ്റി നടന്നപ്പോൾ അലാവുദ്ദീൻ അസാധാരണമായൊരു സുന്ദരിയായൊരു പെൺകുട്ടിയെ കണ്ടു. അയാൾ ഉടനെ അവളുമായി പ്രണയത്തിലായി. അവൾ സുൽത്താന്റെ മകളായിരുന്നു, യുവരാജകുമാരി യാസ്മിൻ. അവൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സൗമ്യതയുള്ള, ഏറ്റവും ആദരണീയമായ, സുന്ദരിയുമായ പെൺകുട്ടിയായിരുന്നു. യാസ്മിൻ രാജകുമാരി അദ്ദേഹത്തെയും ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അലാവുദ്ദീൻ സുൽത്താൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് പോയി. എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കുവാൻ താൽപ്പര്യമുണ്ട്, അലാവുദ്ദീൻ സുൽത്താനോട് ഇത് പറഞ്ഞു. അവനും ഒരു സുൽത്താനാണെന്ന മട്ടിൽ. കോപിക്കുന്നതിനു പകരം സുൽത്താൻ ചിരിച്ചു. എന്റെ മകളുടെ കൈ ചോദിക്കാൻ നിങ്ങൾക്ക് എന്നെപ്പോലെ ഒരു കൊട്ടാരം ഉണ്ടായിരിക്കണം. നാളെ നിങ്ങൾക്ക് ആ കൊട്ടാരം ലഭിക്കും. അതേ രാത്രിയിൽ തനിച്ചായിരുന്നപ്പോൾ ആ മോതിരം പിന്നെയും തടവി ജീനിനോട് രണ്ടാമത്തെ ആഗ്രഹം നൽകുവാൻ ആവശ്യപ്പെട്ടു, സുൽത്താന്റെ അത്രയും വലുതും അതിനടുത്തുമായി ഒരു കൊട്ടാരം സ്ഥാപിക്കുവാൻ. പിറ്റേന്ന് രാവിലെ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നു. സുൽത്താൻ മകളെ അലാവുദ്ദീന് വിവാഹം കഴിക്കുവാൻ അനുവദിച്ചു. സുൽത്താന്റെ മരണശേഷം അലാവുദ്ദീന് രാജ്യം ലഭിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഈ വാർത്ത മുസ്തഫ അറിയുകയുണ്ടായി. അവൻ എങ്ങനെ സമ്പന്നനും ശക്തനുമായിത്തീർന്നെന്ന് നന്നായി അറിയാമായിരുന്നു. വിളക്ക് ലഭിക്കുവാനുള്ള പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അലാവുദ്ദീൻ കൊട്ടാരം വിടുന്നതിന് കാത്തിരുന്ന അദ്ദേഹം യാസ്മിന്റെ ജാലകത്തിനടിയിൽ നിന്നും കഴിയുന്നത്ര ഒച്ചത്തിൽ അലറി, പഴയ വിളക്കുകൾ വിൽക്കുവാനുണ്ടോ? ഇന്ന് മാത്രമാണ് ഈ അവസരം. പഴയ വിളക്കിന് പകരം പുതിയ വിളക്കുകൾ. ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി. താമസിയാതെ അവൻ അവരുടെ ഇടയിൽ രാജകുമാരിയെ ശ്രദ്ധിച്ചു. അലാവുദ്ദീൻ വളരെയധികം ഇഷ്ടപ്പെടുകയും അവരുടെ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്ത ആ പഴയ വൃത്തികേട വിളക്ക് കൈമാറ്റം ചെയ്യാമെന്ന് അവൾ കരുതി. വിളക്ക് തടവിയതും ജിൻ പുറത്തുവന്നു. മകനെ, ഞാൻ നിനക്ക് മൂന്ന് വരങ്ങൾ നൽകാം. നീ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കൂ. നീ സംസാരിക്കുന്നത് നിർത്തൂ. എന്നെയും യാസ്മിനെയും അവളുടെ കൊട്ടാരത്തെയും നിങ്ങളുടെ കഴിയുന്നത്ര ദൂരത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോകണം. മൂന്ന് പകലും മൂന്ന് രാത്രിയും സവാരി ചെയ്താലും അലാവുദ്ദീനെ ഞങ്ങളെ കണ്ടെത്തുവാൻ പാടില്ല. വൈകുന്നേരം അലാവുദ്ദീൻ തിരിച്ചെത്തിയപ്പോൾ യാസ്മിനെയും കൊട്ടാരവും അവിടെ കാണാനില്ലായിരുന്നു. മൂന്ന് പകലും മൂന്ന് രാത്രിയും അദ്ദേഹം അവരെ തിരഞ്ഞു. അവ സ്വന്തമായി കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ അലാവുദ്ദീൻ മോതിരം തടവുകയും ജിൻ പുറത്തുവരികയും അവന്റെ രണ്ടാമത്തെ ആഗ്രഹം പറയുകയും ചെയ്തു, അവനെ യാസ്മിനിലേക്ക് കൊണ്ടുപോകുവാൻ. അവൻ ആഗ്രഹിച്ച ഉടനെ അവൻ യാസ്മിന്റെ മുറിയിൽ സ്വയം കണ്ടെത്തി. എന്റെ പ്രിയപ്പെട്ട അലാവുദ്ദീൻ, നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. മുസ്തഫയെ പറ്റിച്ച് എങ്ങനെ കടക്കാമെന്ന് അവരാലോചിച്ചു. അലാവുദ്ദീൻ കൊട്ടാരത്തിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് യാസ്മിൻ മുസ്തഫയുടെ അടുത്തേക്ക് പോയി. എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനാൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാകുവാൻ ആഗ്രഹിക്കുന്നു. മുസ്തഫ അവളെ വിശ്വസിച്ചു. ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. രാത്രി മുഴുവൻ ഇതുമാലോചിച്ച് ഉറങ്ങിപ്പോയി. യാസ്മിൻ വേഗം വിളക്കെടുത്ത് അലാവുദ്ദീന്റെ അടുത്തോട്ട് പോയി. അവർ വിളക്ക് തേച്ച് കൊട്ടാരം പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ ജിന്നിനോട് ആവശ്യപ്പെട്ടു. താമസിയാതെ അവർ അവരുടെ നഗരത്തിലെത്തി. എല്ലാം സാധാരണ നിലയിലായി. അലാവുദ്ദീൻ തന്റെ ഭാര്യയുടെ കൂടെയും അമ്മയുടെ കൂടെയും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു.